ഹലോ മൈ ഡിയർ മുത്തുമണീസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഈ ഒരു വീഡിയോ ഉറപ്പാണ്, കാരണം ഒന്നിനൊന്ന് മെച്ചമുള്ള 11 കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. ഈ 11 കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലവറിൽ കണ്ടുവരുന്നുണ്ട്. ഈ 11 സ്വഭാവ രീതികൾ അല്ലെങ്കിൽ 11 സൈൻസ്, 11 കാര്യങ്ങൾ നിങ്ങളുടെ ലവറിൽ നിങ്ങൾ കണ്ടു അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് പെട്ടെന്നൊന്നും അവരുമായിട്ട് ബ്രേക്കപ്പ് ആവാൻ പറ്റില്ല. അവർ പെട്ടെന്നൊന്നും പോയി അതോ പോയി തന്നെ വീണ്ടും തിരിച്ചു വരും. നിങ്ങൾ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, സിൻസിയറായിട്ട് സ്നേഹിക്കുന്നുണ്ട്, ട്രൂ ലവിൻ്റെ അങ്ങേയറ്റം എന്ന് തന്നെ നമുക്ക് പറയാം. 11 കാര്യങ്ങൾ പറയുന്നുണ്ട്, സ്കിപ്പ് ഒന്നും ചെയ്യേണ്ട. വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്, വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ കേട്ടിട്ട് പൊക്കോ. വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ചെയ്യണം. വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോണിൽ, ഞാൻ നോക്കി വായിക്കാട്ടോ. ഓക്കെ, ഹഗ് ആഫ്റ്റർ ഫൈറ്റ് ഓർ മീറ്റ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതായത് നിങ്ങളൊരു ഫൈറ്റിന് ശേഷം നിങ്ങളൊരു ജസ്റ്റ് ഒരു വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹഗ്, ഡീപ്പായിട്ടുള്ള ഹഗ്ഗും അതേപോലെ തന്നെ മീറ്റ് ചെയ്യുന്ന സമയത്തും വളരെ ലോങ് ആയിട്ടുള്ള ഒരു ഹഗ്ഗും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതേപോലെ തന്നെ കിസ്സിങ് ഡ്യൂറിങ് ദ വീഡിയോ കോൾ. ഈ കിസ്സിങ് ഡ്യൂറിങ് ദ വീഡിയോ കോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്ക്രീനിലുണ്ടല്ലോ, സ്ക്രീനിൽ അവർ കിസ് ചെയ്യും. ഓക്കെ, അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കാരണം ജസ്റ്റ് ചുമ്മാ ഒരു കിസ്സല്ലാതെ ഫോണിങ്ങിന് അടുത്ത് കൊണ്ടുപോയിട്ടുള്ള കിസ്സിങ് നിങ്ങൾക്ക് അത് ശരിക്കും നമുക്ക് ഒറിജിനലായിട്ട് കിസ് ചെയ്യുന്ന ഒരു ഫീലിൻ്റെ ഒരു 50% കിട്ടും. ഓക്കെ, ഭയങ്കര കെയറിങ് കൂടിയാണ് കേട്ടോ അത്. അടുത്തൊരു മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്ലേ ലൈക്സ് ചിൽഡ്രൻ ആൻഡ് ടാക്ക് ദ ബെസ്റ്റ് ഫ്രണ്ട്സ്. ആരെപ്പോൾ ഇംഗ്ലീഷൊക്കെ കണ്ടുപിടിച്ചാൽ അത് കുട്ടികളെപ്പോലെ കുട്ടികളിൽ കൂടുതലായിരിക്കും രണ്ട് പേർക്കും, ഒരാൾക്കല്ല രണ്ട് പേർക്കും. അതായത് ഞാൻ വലിയ ആളാണ് അങ്ങനെയുള്ള ചിന്തയൊന്നും രണ്ടാൾക്ക് സംസാരിക്കുന്ന സമയത്ത് ഉണ്ടാവില്ല രണ്ട് പേർക്കും. ഓക്കെ, ടോക്ക് ലൈക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാലോ, ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെ ആയിരിക്കും രണ്ടുപേരും. ലവേഴ്സ് ആണെങ്കിൽ കൂടി നമുക്കെല്ലാം പറയാം, അല്ലെങ്കിൽ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സിനോടൊക്കെ ചിലപ്പോൾ തെറി പറയും. അതേപോലെ തന്നെ ലവേഴ്സിനോടൊക്കെ ഇടയ്ക്ക് കോമഡിയായിട്ടൊക്കെ പട്ടി തെണ്ടി ചെറിയ കുഞ്ഞു കുഞ്ഞു തെറികൾ, വലുതായിട്ടില്ല, ചെറിയ കുഞ്ഞു കുഞ്ഞു തെറികളൊക്കെ പറയലൊക്കെ ഉണ്ടാവും, ജസ്റ്റുള്ള ചെറിയ കുഞ്ഞു ഫൈറ്റൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. അടുത്തെന്ന് പറയുന്നത് നിങ്ങളെ സ്നേഹിക്കുന്നതിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അവർ പറയും. നിങ്ങളെ അവർ സ്നേഹിക്കുന്നത് എത്രത്തോളം വാല്യൂ ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ആഴത്തിലാണെന്നൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ അവർ നിങ്ങളോട് തുറന്ന് പറയും. അതേപോലെ തന്നെ നിങ്ങളുടെ സ്നേഹം അവർക്ക് കിട്ടുന്ന എത്രത്തോളം കെയറും ക്യൂട്ടും ആണെന്നുള്ളതും അവരും പറയും. അതേപോലെ തന്നെ നമ്മുടെ രണ്ടുപേരുടെയും, അതായത് നിങ്ങൾ രണ്ടുപേരുടെയും ഇടയിലുള്ള ആ ലവ് എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ അവർ നല്ല രീതിയിൽ തുറന്ന് പറയും. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രണയം റിലേഷൻഷിപ്പ് ബെസ്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ഒരു ബൂസ്റ്റിങ്ങും കൂടിയായിരിക്കും അത്. അത് നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യേണ്ടതും അവർ പറയുമ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടി കേട്ടോ. അടുത്ത അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ കെയർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ നല്ല പോലെ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ, ഞാൻ നിനക്ക് ഓക്കെ ആണോ എന്നൊക്കെ ഒരു വഴക്കിന് ശേഷമോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് സംസാരിക്കുന്നുണ്ടെങ്കിലൊക്കെ അവർ ചോദിക്കും, ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ, എപ്പോഴെങ്കിലൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടോ, അന്ന് ഇതിനു മുമ്പ് ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് പറഞ്ഞിട്ട് അന്ന് നല്ലോണം വിഷമമായി, ഇനി അങ്ങനെ ഉണ്ടാവില്ല, ഞാൻ നിന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ, ഞാൻ നിനക്ക് ഓക്കെ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വഴക്കിന് ശേഷമോ അല്ലെങ്കിൽ രാത്രി കോൾ ചെയ്യുന്ന സമയത്തോ അവർ സംസാരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഇതൊരു പ്രധാന ഇമ്പോർട്ടൻ്റ് കാര്യമായിട്ടോ, ആറാമത്തെ നിങ്ങൾ ഇതിന് മുൻപ് ഒരാളുമായിട്ടൊരു സെക്ഷുവൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, സെക്ഷുവൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ചിലപ്പം നിങ്ങൾ പല ലവേഴ്സ് ഉണ്ടായില്ല, നീ ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തിട്ടില്ല, ഇതിനു മുമ്പ് വേറൊരാളായിട്ട് അങ്ങനെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ നിങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഭയങ്കരമായിട്ടും ഹേർട്ട് ചെയ്യും. ആ ഒരു റിലേഷൻഷിപ്പ് അവർ തന്നെ ബ്രേക്കപ്പിലോട്ട് കൊണ്ടെത്തിക്കും ചെയ്യും. സോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അതായത് അവർ തന്നെ നിങ്ങളോട് പറയില്ല ഒരിക്കലും നീ അങ്ങനെ ചെയ്തിട്ടില്ല, ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തിട്ടില്ല, നീ പോയതല്ലേ, അങ്ങനത്തെ ഒരു ബാഡ് വേർഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് പല ലവേഴ്സും ഇടയിൽ ഉണ്ടാവാറുണ്ട്. നിങ്ങൾ അത്രത്തോളം സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഒന്നും പറഞ്ഞ് നിങ്ങൾ ഒരു കാരണവശാലും അത് പറഞ്ഞ് വേദനിപ്പിക്കത്തില്ല. ഇനി അതേപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കുറ്റബോധം ഉണ്ടാവും അങ്ങനെ സംഭവിച്ച രീതിയിൽ, അത് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലവറോട് പറയും, ഞാനിങ്ങനെ സംഭവിച്ചിട്ടില്ല, എനിക്ക് ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ല, ഇങ്ങനെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്ന സമയത്ത് ഒരു കാരണവശാലും അത് പറഞ്ഞ് നിങ്ങളെ വേദനിപ്പിക്കാൻ, അത് കഴിഞ്ഞത് കഴിഞ്ഞു, അതൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ നല്ല രീതിയിൽ പറഞ്ഞ് നിങ്ങളെ ഓക്കെ ആക്കി നിങ്ങളുടെ മനസ്സിന് നിങ്ങളെ സ്ട്രെങ്ത് കൊടുത്ത് നല്ല രീതിയിൽ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുമെന്നുള്ളതാണ് ആറാമത്തെ കാര്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാട്ടോ. അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയെ സ്നേഹിക്കാൻ, അതായത് നിങ്ങളുടെ അമ്മ, അച്ഛൻ, അനിയൻ, അനിയത്തി അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവില്ല, അവരെ സ്നേഹിക്കാൻ നിങ്ങളെ കൂടുതലും നിങ്ങളോട് പറയും സ്നേഹിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ളൊരു ബൂസ്റ്റ് നൽകും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ലവേഴ്സിൻ്റെ ഇടയിലും അവർ പാരൻസ് സമ്മതിക്കില്ല എന്ന് വെച്ചിട്ട് ഒളിച്ചോടാനുള്ള ഒരു പ്രവണത കാണിച്ചുകൊണ്ടിരിക്കുന്ന ശീലം ഉണ്ടാവാറുണ്ട്. സോ പൊതുവേ നല്ലൊരു നീറ്റിൽ മെച്ചുവേർഡായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളോട് പറയാം അമ്മയ്ക്കും അച്ഛനും കഴിഞ്ഞിട്ടുള്ള സ്ഥാനം മതി എനിക്കുന്നുള്ളതാണ്. കാരണം അവരും അതേപോലെ തന്നെ അമ്മയും അച്ഛനും നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ട്. സോ നിങ്ങളും അമ്മയും അച്ഛനും സ്നേഹിച്ചുള്ള സ്ഥാനം, രണ്ടാം സ്ഥാനം മാത്രം മതി എനിക്കുന്നുള്ള രീതിയിൽ പറയും. അല്ലെങ്കിൽ എനിക്ക് വേറെ തന്നെ സ്നേഹമാണ് അമ്മയും അച്ഛനൊരു ഒരിക്കലും പറഞ്ഞ് വേദനിപ്പിക്കരുത്. ചിലപ്പം നിങ്ങൾ ചിലപ്പോൾ അമ്മയും അച്ഛനൊക്കെ നല്ല രീതിയിൽ വേദനിപ്പിക്കുന്നതായിരിക്കും വഴക്കുണ്ടായിട്ടൊക്കെ. സോ അങ്ങനെ ഒരു വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ലവറോട് പറയും അമ്മയും അച്ഛനൊക്കെ ആയിട്ട് ചെറിയൊരു വഴക്കുണ്ടായി, അതാണ് ഇതാണെന്നൊക്കെ നിങ്ങൾ പറയും. സോ നിങ്ങളുടെ ലവർ പറയാം അത് ഇനി അങ്ങനെ ഉണ്ടാവില്ല, അമ്മയും അച്ഛനോട് വഴക്കുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞാൽ അമ്മയുടെ അച്ഛനൊക്കെ പ്രാധാന്യം പറഞ്ഞു തന്നെ നിങ്ങളൊരു ഫാമിലിയിൽ നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നാളെ നമ്മൾ അച്ഛനും അമ്മയും ആവേണ്ടതാണ്, നമുക്കൊരു കൊച്ചുണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് നിങ്ങളെ ബെസ്റ്റാക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അടുത്തൊരു കാര്യം, പീരിയഡ്സ് ടൈമുള്ള പെയിൻ നിങ്ങളെ മറന്നു പോകും.
പീരിയഡ്സ് ടൈം ഒരു പെൺകുട്ടിക്ക് നല്ല പെയിൻ ഉണ്ടാവും. സോ ഈ ഒരു പെയിന് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് നല്ല വാല്യൂ തന്നെ നിങ്ങളെ നല്ല രീതിയിൽ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ ഒരു കെയറിങ്ങും ആ ഒരു ക്യൂട്ട്നെസ്സും നിങ്ങൾ അവരോട് സംസാരിക്കുന്ന ഒരു ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാരണവശാലും ആ പെയിൻ ഉള്ളത് പോലും മറന്നുപോകും. അത് അവരുടെ കൂടെ ലൈഫായിട്ട് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളെ കൂടെ മീറ്റ് ചെയ്തിട്ട് ഒരുമിച്ച് നിൽക്കുന്ന സമയത്തായാലും അല്ലാണ്ട് നിങ്ങൾ കോൾ ചെയ്യുമ്പോഴും വീഡിയോ കോൾ ചെയ്യുമ്പോഴായപ്പോലും നിങ്ങളെ പെയിൻ മറന്നുപോകും. ഒരു പരിധി വരെ നിങ്ങളെ പെയിൻ മറന്നുപോകും എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. കോൾ ചെയ്ത് സ്ലീപ്പ് ചെയ്തു പോകും. അത് ഒന്നിക്കൽ അവർ അല്ലെങ്കിൽ നിങ്ങൾ കോൾ ചെയ്തിട്ട് അവരോട് സംസാരിക്കുമ്പം സ്ലീപ്പ് ചെയ്തു പോകും. അത് ഭയങ്കര ഒരു സംഭവമാണ്. കാരണം നമുക്ക് പൊതുവേ ഒരു ഇറിറ്റേഷൻ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, കോള് വെക്കാം എന്ന് പറഞ്ഞു പോകും. പക്ഷേ നിങ്ങൾ കോള് ചെയ്ത് അങ്ങനെ ഉറങ്ങിപ്പോവാണെന്നുണ്ടെങ്കിൽ സോ അത് ലക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് നമുക്ക് കിടന്നിട്ട് മര്യാദ ഉറക്കം വരുന്നില്ല ഫോൺ നോക്കിയിട്ടാണ്, പിന്നെയാണ് വേറൊരു കാര്യം. അപ്പം നമ്മൾ സംസാരിച്ച് കൊടുക്കുന്ന സമയത്ത് അത്രയും ഒരു കംഫർട്ടബിൾ കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ രാത്രിയൊക്കെ നമ്മൾ ഉറങ്ങിപ്പോകുന്നത്, അവരുടെ കൂടെ ഉറങ്ങിപ്പോകുന്നത്. ഒരു ബെസ്റ്റ് സൈനും കൂടിയാണത്. ചില സമയത്ത് അത് വഴക്കം ഉണ്ടാവാറുണ്ട്, അത് വേറെ കാര്യം. നോ കോൾസ് ആഫ്റ്റർ എ ലോങ് ടൈം. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. മിസ് ചെയ്ത കാര്യങ്ങൾ പറയും. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അതിപ്പോൾ ഞാനും നിങ്ങളും ഞാൻ അങ്ങനെ കൂട്ടുന്നില്ല, വേണ്ട. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ലവർ നിങ്ങൾ ജസ്റ്റ് കുറച്ച് നാൾ മിണ്ടാണ്ടിരുന്നു വഴക്കിട്ടിട്ടോ അല്ലെങ്കിൽ വേറെ സാഹചര്യമൊക്കെ കൊണ്ടൊക്കെ. അപ്പോൾ അവർ നിങ്ങളുടെ ലൈഫിലോട്ട് വീണ്ടും വന്നു. ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് നിങ്ങൾ ഒരു കുറച്ച് ലോങ് ആയിട്ട് നിങ്ങൾ മിണ്ടാണ്ടിരുന്നു, വീണ്ടും നിങ്ങൾ മിണ്ടുമ്പം അവർ നിങ്ങൾ എത്രത്തോളം മിസ് ചെയ്തിട്ടുണ്ട്, അവർ എത്രത്തോളം നിങ്ങൾ ഓർത്തിട്ടുണ്ട് ഇതൊക്കെ അവർ പറയും. ഒരിക്കലും മറച്ചു വെക്കില്ല കേട്ടോ. പല ലവേഴ്സിൽ നമ്മൾ കണ്ടത് മറച്ചു വെക്കുന്നതാണ്, ഇതൊരിക്കലും മറച്ചു വെക്കില്ല. അപ്പോൾ കേട്ടില്ലേ, 11 കാര്യങ്ങൾ. ഈ 11 കാര്യങ്ങളും സ്വാഭാവികമായിട്ടും എല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ടാവും, ഒരിക്കലും ഉണ്ടാവില്ല എല്ലാ ഈ റിലേഷൻഷിപ്പിലൊക്കെ. നിങ്ങൾക്ക് ഒരു വാല്യൂ നൽകുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് വഴക്കിട്ട് മിണ്ടാണ്ടിരിക്കുമ്പോഴൊക്കെ അയ്യോ എന്നെ വിട്ടു പോവോ അല്ലെങ്കിൽ അങ്ങനെ പേടി ഉണ്ടാവുന്ന, പേടി ഉണ്ടാവാൻ കാരണം തന്നെ നമുക്ക് ഓവറായിട്ട് നമ്മൾ അവരെ പറ്റി തിങ്ക് ചെയ്യുമ്പോഴാണ് അവർ നഷ്ടപ്പെടും എന്നുള്ള പേടിയും നമുക്കുണ്ടാവും. ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യുമ്പോൾ അത് കിട്ടില്ല എന്നുള്ളൊരു പേടി നമുക്കുണ്ടാവും, അത് എന്തിനും. സോ അങ്ങനെ ഇരിക്കുന്നൊരു പേടി ഉണ്ടാവുക അല്ലെങ്കിൽ വിഷമം, നിങ്ങൾ പോയി പോവോ അല്ലെങ്കിൽ നിങ്ങൾ നേടാൻ പറ്റില്ലേ അല്ലെങ്കിൽ അതേപോലെ തന്നെ അവരുടെ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ ഞാൻ ഓക്കെ ആയിരിക്കുമോ, ഇനി അവർക്ക് അല്ലെങ്കിൽ അവന് ആരൊക്കെയോട്ടെ, ജെൻഡറൊന്നും വലിയ വ്യത്യാസം എന്ന് ഞാൻ പറയുന്നില്ല, ആരാണായാലും പെൺകുട്ടി ആയാലും. സോ എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എന്നുള്ള രീതിയിൽ ചിന്തയിലേക്ക് നിങ്ങളെ തന്നെ ചിന്തിച്ച് കൂടുതലും അവരുടെ ഒരു എല്ലാ കാര്യത്തിനും കൂടെ നിങ്ങളുമുണ്ട് എന്നുള്ള രീതിയിൽ തിങ്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് ലവേഴ്സ് ഉണ്ട്. നിങ്ങൾ അത്രത്തോളം സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു പോയാലും നിങ്ങൾ വേറെ കെട്ടിപ്പോയാലും വരെ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്രത്തോളം ഡീപ്ലി സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ 11 കാര്യങ്ങൾ കണ്ടുവരുന്നത്. ഈ 11 അല്ല കേട്ടോ, വേറെ കുറേ കാര്യമുണ്ട്, വേറെ വേറെ വീഡിയോ ഞാൻ പറഞ്ഞുതരാം. സോ അപ്പോൾ ഈ ഒരു 11 കാര്യങ്ങൾ നിങ്ങൾ വളരെ സ്നേഹിക്കുന്ന ആൾക്കാരിൽ മാത്രം കൂടുതലും കണ്ടുവരുന്നത്. ഒരു 99% ഈ ഒരു കാര്യത്തിൻ്റെ സാധ്യത കൂടുതൽ അഭിനയിക്കുന്ന ആൾക്കാരുണ്ട്. അതെന്തൊക്കെ പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ടോക്സിക് മാത്രമാണ് നമുക്ക് എപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റുന്നത്. സോ അപ്പം ഈ 11 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരത്രത്തോളം സ്നേഹിക്കുന്നില്ലെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോ വേണമെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊക്കെ വീണ്ടും വീണ്ടും ചെയ്യാവുന്നതാണ്, വേറെ വേറെ വീഡിയോയിൽ ചെയ്യാവുന്നതാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ.